എൻ്റെ മച്ച, ഞാനിതൊരു കിഡിലം പെണ്ണിനെ കണ്ടു. ഞാൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പലർക്കും മനസ്സിലാക്കിണ്ടായിരിക്കണം ഞാൻ ഈ ഒരു ടോപ്പിക് ആരെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. ആ ഞാനിത് കണ്ടന്റ് ആക്കാൻ തീരുമാനിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള പല ലേഡീസിനും ഒരുപക്ഷെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഈ ഒരു ടോപ്പിക് ആണെങ്കിൽ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കിട്ടിയതാണ്. അതിൻ്റെ അതെനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നതും അധികമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറിയൊരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്റ്റിൽ ഞാൻ ഇപ്പോഴും അത് സർവൈവ് ചെയ്തിട്ടില്ല. കുറച്ച് പേരെ എൻ്റെ ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ അധികമായിട്ട് വീഡിയോസ് ചെയ്യാതിരുന്നതെന്നുള്ളത് ആൻഡ് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി ബാക്ക് ടു ദ ടോപ്പിക്. കേരളത്തിൽ കോഴികൾക്കൊരു ആസ്ഥാന കോഴി പദവി, അങ്ങനെ ഒരു കോഴിപ്പട്ടം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ദാ ഈ ഒരു മച്ചൻ, മറ്റാരുമല്ല വിജയ മച്ചൻ. എല്ലാവരും പറയുന്നുണ്ട് വിജയ മച്ചൻ കോഴിയാണ്, കോഴിത്തരം കാണിച്ച് നടക്കാണെന്നുള്ളൂ. പക്ഷെ ഞാൻ പറയത്തില്ല കോഴിയാണെന്ന്, ഞാൻ പറയത്തില്ല ഒരു ചെറ്റയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം കോഴികൾക്ക് ഒരു മാന്യതയുണ്ട്, ഓക്കെ. പക്ഷേ ഈ വിജയ മച്ചാൻ അതില്ല, വെറും ചെറ്റയാണെന്നേ ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ ദിവസം നീതുവിനെ കാണാനൊക്കെ ഉണ്ട്, നമ്മുടെ സഞ്ജു ടെക്കിയുടെ എക്സ് ലവർ ആയിരുന്നു നീതുവിനെ കാണാൻ പോയിട്ടുള്ള. ഇവൻ്റെ ചില സംഭവ ബഹുലമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അപ്പൊ അവന്റെ ആ ഒരു ബ്ലോഗിനകത്ത് ഇട്ടേക്കുന്നതിന്റെ ചില വിഷ്വൽസ് ഞാൻ അവിടെ വെക്കാം. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്, അപ്പം ആള് സ്പെഷ്യൽ തന്നെയാണ് അല്ലേ? അതെ അതെ, ആള് സ്പെഷ്യൽ ആണ്. ക്യൂട്ട് കുട്ടി, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അവളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ആളെ കാണാനും അതുപോലെ തന്നെ. വിജയ മച്ചാൻ ഏത് പെണ്ണിനെ കണ്ടാലും ക്യൂട്ടാണെന്നും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ തോന്നും. ആൻഡ് നീതുവായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണെന്നുള്ളത് വിജയ മച്ചാൻ പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് ക്യാരക്ടറും ക്യൂട്ടാണ് എന്നുള്ളത് എങ്ങനെയാണ് കൃത്യമായിട്ട് അറിയാവുന്നത്? ഫസ്റ്റ് മീറ്റിംഗ് അല്ല, ഇതിനു മുമ്പ് എവിടെന്നേലും പരിചയമുണ്ടോ ഇന്നതൊക്കെയാണ് ക്യാരക്ടർ എന്നുള്ള എവിടെന്നേലും ബുക്കിൽ നിന്ന് വല്ലതും വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ചുള്ളിക്കമ്പയിൽ ഒരു സാരി ചുറ്റി എന്ന് പറഞ്ഞാൽ വിജയ മച്ചാൻ അത് ക്യൂട്ടായിട്ട് തോന്നും. ബാക്കി കൂടെ കാണാം. എടാ, നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് അവള് മേടിക്കണമെന്നുണ്ടോ? മേടിക്കത്തില്ല, ഉറപ്പാണോ? എനിക്കും പ്രതീക്ഷ ഒന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അല്ലേ, നമുക്ക് വളരെ ഐ മീൻ നമുക്കൊരു ബഹുമാനമൊക്കെ ഉള്ള ഓരോ ആൾക്കാരോട്, ബഹുമാനം ആ ഒരു ഇഷ്ടം ബഹുമാനമൊക്കെ ഉള്ള ആൾക്കാരോട് അല്ലേ, കറക്റ്റ് അല്ലേ? അങ്ങനെ ഉള്ളവരോട് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കൊടുക്കാം അല്ലേ? കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇവൻ്റെ ഈ ഒരു വ്ലോഗ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ട്രിഗർ ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ പറഞ്ഞ ഒറ്റൊരു വേർഡാണ് ബഹുമാനം. ഓക്കെ, നമുക്ക് ബഹുമാനമുള്ളൊരു പെൺകുട്ടിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്നുള്ളത്. ആൻഡ് ഇവൻ കാണിക്കുന്ന ബഹുമാനം ഏത് രീതിയിലാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ബാക്കി കൂടെ കാണാം. ശേഷം നീതു വന്നു, ബാക്കിയുള്ള വിഷയസോട് നമുക്ക് കാണാം. ഇത്ര ചെറ്റിയായിരുന്നോ? എന്ത് ഓട്ടമായിരുന്നു? എനിക്ക് ഓടണ്ടേ, പിന്നെ തിരക്ക് സമയമില്ല. ബിസി എന്താണ് ബിസി കുട്ടി? എന്താണ് ബിസി? എന്താണ്? എനിക്ക് വർക്ക് ഉണ്ട്. ഇനിയിപ്പോ പോവാണോ? ഇനി പെട്ടെന്ന്? ഇല്ല, നാളെ പോകത്തുള്ളൂ. അല്ലേ, വീട്ടിലേക്ക് പോവാണോ ഇപ്പം? ഇല്ല. പിന്നെ എന്തെങ്കിലും വിശേഷം? ലൈഫൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് കേട്ടല്ലോ. ഇപ്പൊ ഇവിടുന്നാണ് ഇവന്റെ ഫ്ലേർട്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാപ്പി ആണല്ലോ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞല്ലോ എന്ന്. എന്താ, ഏതെങ്കിലും മാസികയിൽ ഇവൻ വായിച്ചതാണോ നീതു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഹാപ്പി ആണ് എന്ന് എവിടെന്നേലും അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ടോ? അവിടുന്ന് അറിഞ്ഞതാണോ ഇവൻ ഹാപ്പി ആണല്ലോ എന്ന് അറിഞ്ഞു എന്ന് പറയാനൊക്കെ ഉണ്ട്. ഇത് ഇവൻ എന്ത് ഉദ്ദേശമാണ് പറഞ്ഞെന്നുള്ള കൃത്യമായിട്ട് അറിയാം. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ ഈ ഒരു സാധനത്തെ മെൻഷൻ ചെയ്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ തുടങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവൻ്റെ ഫ്ലേർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇത്. ആൻഡ് നീതു വീട്ടിലേക്ക് പെട്ടെന്ന് പോവാണോ ധൃതി കൂട്ടുകയാണോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവനങ്ങ് വെപ്രാളം കയറുക. ഇനി അഥവാ നീതു പെട്ടെന്ന് പോയാലെന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കില്ല. എന്നാ പിടിച്ചോ നീ, എനിക്ക് വേണ്ടി മേടിച്ചോണ്ടോന്നാ. മറ്റുള്ളവർ കൊടുക്കുന്നതൊന്നല്ല, ഇത് ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ്. എന്തേ കൊണ്ട് കളയരുത്, ആദ്യമായിട്ട് കൊണ്ടു സാധനം. ഇത് ഇത് നീ ഉണങ്ങി അല്ലേടാ, ഇതിന്റെ റോസാപ്പൂ വേണ്ട, അത്രേ ആവത്തില്ല. എടാ, അണ്ണാക്കിൽ അടിച്ച് തന്നിട്ട് ഇതുപോലെ ഉളുപ്പില്ലാതെ നിൽക്കാനെ കൊണ്ട് നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നീ ഇത് കൃത്യമായിട്ട് അവിടെ നിന്റെ അടുത്ത് ചിരിച്ചോണ്ട് തന്നെയാണ് പറയുന്നത്, ഈ പൂ ഞാൻ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച് പിന്നെ ഇത് ചെടിയാക്കിക്കോളാന്ന് പറയുന്നുണ്ട്. എടാ, നിന്നെ ഊക്കിയതാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം പോലും നിനക്കില്ലേ? ഏഹ്, അത് മനസ്സിലാക്കാനും ചെറിയൊരു വിവരം വേണം. ആൻഡ് ഇതാണ് ഇവൻ്റെ ഫ്ലേട്ടിങ്ങിൻ്റെ സ്റ്റെപ്പ് നമ്പർ 2. പൂ കൊടുക്കുക, ഇംപ്രഷൻ ഉണ്ടാക്കുക. ഓരോരുത്തരെയും കണ്ട് പഠിച്ചോണം, ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് ഇവൻ അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്, വളരെ സ്പെഷ്യൽ ആണ് എന്നുള്ള രീതിയിൽ ഇവൻ പറയുന്നുണ്ട്. ഓക്കെ, സഞ്ജുവും നീതും റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അന്ന് ഇവൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു പൂ അന്ന് കൊടുത്തില്ല? ഇവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായ സമയത്ത് എന്തുകൊണ്ട് അന്ന് കൊടുത്തില്ല? എന്തുകൊണ്ട് ഇന്ന് ഇവൻ ഇത് കൊടുക്കുന്നു? അപ്പൊ അവന്റെ ഉദ്ദേശം മനസ്സിലായ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. വിജയമച്ചനെ കുറിച്ച് എന്താ അഭിപ്രായം?
ഇവൻ വീഡിയോ തുടങ്ങിയപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ബഹുമാനം റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം. ഇവന് റെസ്പെക്ട് തോന്നുന്ന പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇതുപോലെ വരട്ടെ കാണട്ടെ മീറ്റ് ചെയ്യാന്നൊക്കെ ഇതുപോലെ പറഞ്ഞത്. ആൻഡ് ഇവന് റെസ്പെക്ട് തോന്നുന്ന എല്ലാ പെൺകുട്ടികളടുത്തും ഇവൻ ഈ രീതിയിൽ പറയാറുണ്ടോ? റെസ്പെക്ട് ഉള്ളവനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആൻഡ് ഞാനിത് ഇത്രയും നോട്ട് ചെയ്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ വരട്ടെ കാണട്ടെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് ബി ജെ മച്ചാനെ നിനക്കും അറിയാം എനിക്കും അറിയാം, ഒരു പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരു പക്ഷെ ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ബാക്കി കാണിക്കാം. അതായത് എനിക്ക് ഞാൻ സഞ്ജുവിന്റെ വീഡിയോ ആദ്യം കാണാൻ തുടങ്ങി ഇവിടെ കാണാൻ വേണ്ടിട്ടോ. എന്റെ എക്സിന്റെ ഒരു ചെറിയ മോഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഫോട്ടോ അയച്ചില്ല, കറക്റ്റ് അല്ലേ? നിന്നെ പോലെ തന്നെ. ഇതാണ് ഫ്ലേർട്ടിങ്ങിന്റെ സ്റ്റെപ്പ് നമ്പർ 3. പഴയ കാമുകയുടെ മുഖച്ഛായ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സാധനം എടാ, ഇതൊക്കെ 90s അല്ലെങ്കിൽ 80s സാധനമാണോ ഇതൊക്കെ? നീ പുതിയ സാധനം എന്തെങ്കിലും ഇറക്ക്. ഓക്കെ, പിന്നെ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇത് നീതുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു സഞ്ജുവിൻ്റെ വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത്. എടാ, അപ്പം നിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമാണ്. ഇവർ എപ്പോഴെങ്കിലും ഒന്ന് പിരിഞ്ഞാൽ കൊള്ളാമെന്ന് നിനക്ക് കൃത്യമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. സഞ്ജുവും നീതുവും തമ്മിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നീതുവിനോട് നിനക്ക് അങ്ങനെ ഒരു ഫ്ലേർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ നിനക്ക് ഒരു താല്പര്യം നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവർ നല്ല ഇടി ഇട്ട് സഞ്ജുവിൻ്റെ ആയിരുന്നു അല്ലേ? അപ്പം നീതുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സഞ്ജുവിൻ്റെ വ്ളോഗ് കാണുന്നത് എന്നുള്ളത്. നീ അത് മെൻഷൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കും നന്നായിട്ട് അറിയാം. ഓക്കെ, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, പേഴ്സണലിയാ? അളിയൻ്റെ ഒരു റിവ്യൂ ഞാൻ കേട്ടു, നീ ഭയങ്കര നിങ്ങളുടെ വീട്ടിൽ കുഴപ്പമില്ലല്ലോ ചോദിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നീ പറയാം. വീട്ടിലെ അമ്മയൊക്കെ ഇങ്ങനെ കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ സമ്മതിച്ചില്ല? ഓക്കെ, ബാക്കി പിന്നീട് ഒക്കെ ഓക്കെ അല്ലായിരുന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട് വീട്ടില്? നീ ഈ കാസ്റ്റിന്റെ കാര്യം ചോദിച്ചത് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടൊന്നുമല്ലല്ലോ. അപ്പം ഇതാണ് ഇവന്റെ സ്റ്റെപ്പ് നമ്പർ 4. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ കാസ്റ്റിൻ്റെ കാര്യം ഇങ്ങനത്തെ ചോദിക്കുമ്പോഴത്തേക്കിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി വിചാരിക്കും, ഇവൻ കുറച്ച് ജെനുവിൻ ആയിരിക്കും എന്നുള്ളത് വിചാരിക്കും. കാര്യം ഇവന് പ്രണയമാണോ ഫ്ലേർട്ടിംഗ് എന്നുള്ള സാധനം മാറ്റി നിർത്തിയിട്ട് ഇവന് പ്രണയമായിരിക്കും ആത്മാർത്ഥമായിട്ട് ജെനുവിൻ എന്നുള്ള രീതിയിലാണോ ഇവൻ എൻ്റെ മുന്നിലേക്ക് വരുന്നതെന്നുള്ളത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ചെറിയൊരു രീതിയിലെ തോട്ട് പ്രോസസ്സ് പോവും, അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഒരു സാധനം അടിക്കുന്നത്. അല്ലാതെ ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ? ഇവൻ എത്ര എത്ര പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇവനെ ഒന്ന് വിജയ മച്ചാൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവൻ്റെ ഫുള്ള് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളുടെ അടുത്ത് എൻ്റെ മച്ച പെണ്ണിൻ്റെ അത് കണ്ടു പെണ്ണിൻ്റെ ഇത് കണ്ടു മൂക്കും വായും മറ്റേതും എല്ലാം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ ചെയ്യുന്നത്. അപ്പം അത്രത്തോളം എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും ഈ രീതിയിൽ നടക്കുന്ന ഇവനാണെങ്കിൽ വന്നിട്ട് പറയാണ് കാസ്റ്റിൻ്റെ കാര്യം പറയാൻ എന്തുവാ? ഏ, നിൻ്റെ കൃത്യമായിട്ട് നിൻ്റെ ഉദ്ദേശം ഫ്ലേർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങ് കാണിച്ചാൽ പോലെ ഈ കോപ്രായത്തിൻ്റെ ആവശ്യമുണ്ടോ? അളിയൻ്റെ രണ്ടാമത്തെ ഇത് കേട്ടായിരുന്നു, നീ രണ്ടാമത്തെ വീഡിയോസ് കാണാറില്ല അല്ലേ? എനിക്ക് എനിക്ക് എന്താണെന്നറിയത്തില്ല, എന്തോ കാരണങ്ങൾ കൊണ്ട് അല്ലേ എനിക്ക് ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടിരിക്കുക, എനിക്ക് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുന്നു. ഞാൻ പണ്ടും എൻ്റെ പഴയ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ കൊച്ചുപിള്ളേർക്ക് കൊടുത്ത ശീലമുണ്ട്. നിനക്ക് എങ്ങനെ ഉണ്ടോടാ? എന്ത് തോന്നിവാസം നീ പറഞ്ഞാന്നറിയാവോ? നീ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോ എന്താ നീ പറഞ്ഞത്? ബഹുമാനം എന്നുള്ള രീതിയിൽ സ്ത്രീകളോട് അല്ലെങ്കിൽ ലേഡീസിനോട് ബഹുമാനം എന്നുള്ള രീതിയിലൊക്കെ നീ പറഞ്ഞല്ലോ. ഇപ്പൊ നീ എന്താ പറഞ്ഞത്? ഞാൻ ഇതുപോലെ തന്നെയാണ് ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ കളിച്ച കളിപ്പാട്ടങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കാണ് പിന്നീട് കൊടുക്കാറ് ഉള്ളത് എന്നുള്ളത് നീ അങ്ങനെ മെൻഷൻ ചെയ്ത ആ ഒരു കാര്യം എന്താണ് അതിൻ്റെ ഉള്ളിലെ അർത്ഥം എന്നുള്ളത് സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി ഒരു രണ്ടു തവണ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നീ എന്താണ് അവിടെ ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത്? ഇതാണോ നിനക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത്രയും വലിയ സാധനങ്ങൾ ഉണ്ടാക്കിയത്? ആൻഡ് നീ വീഡിയോടെ തമ്മിൽ എന്താ ഇട്ടത്? ഞങ്ങളുടെ വൈബ് സെറ്റ് എന്നുള്ളത്. അപ്പം നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് ഇതുപോലെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോയ്ക്കകത്തൂടെ വന്ന് നിന്നുകൊണ്ട് ഇവൻ പറയുന്നത് കാര്യങ്ങൾ ഇത്രയും, അപ്പോൾ വീഡിയോയുടെ പുറത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ക്യാമറ ഓഫ് ആവുന്ന സമയത്ത് ഇവൻ എന്തോരം കാര്യങ്ങളായിരിക്കും സംസാരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. പിന്നെ ഇവൻ്റെ പരിപാടി ഇത് സ്ഥിരം പരിപാടിയാണ്. കാര്യം കുറേ നാളുകൾക്ക് മുന്നേ ഇപ്പോഴത്തെ സഞ്ജുവിൻ്റെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് നന്നൂസ് ആണല്ലോ. നന്നൂസുമായിട്ട് കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ കൂടിയുണ്ട് ഇവൻ്റെ, അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കാം. ആദ്യത്തെ കാപ്പി എനിക്ക് പ്രിയപ്പെട്ടതാ. എങ്ങനെ പറ്റും അവരോട് പറയാം ഇതിന്റെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒത്തുചേർന്ന് നിൽക്കുന്ന സ്ഥലം ഇതാണല്ലേ. ഈ വി ജെ മച്ചാൻ അമ്മാവൻ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷ്വൽ മാത്രം കണ്ടാൽ മതി. നന്നൂസിൻ്റെ തോളയിൽ കൈയിടുമ്പോഴത്തേക്കിന് നന്നൂസ് തട്ടി മാറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, നന്നൂസ് കംഫർട്ടബിൾ അല്ല, ഇവൻ തോളെ കൈയിടാൻ പോകുന്നത് കംഫർട്ടബിൾ അല്ല. എന്നിട്ടും പിന്നെയും പിന്നെയും ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്.
ഓക്കെ എടാ ഫ്ലേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് കുറച്ച് ഡീസൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓക്കെ, ഈ സാഹചര്യത്തെ അതിനെ അവസരമാക്കിയിട്ട് മാറ്റുന്നതല്ല ഒരിക്കലും ഫ്ലേർട്ടിങ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നിന്നോട് അതേ താല്പര്യമുണ്ടെങ്കിൽ നീ ഫ്ലേർട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു ഡിസ്കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പം നീ ചെയ്യുന്നത് തോന്നിവാസമാണ്. അപ്പം ഞാനിത് അധികമായിട്ട് എൻ്റെ ഫ്രസ്ട്രേഷനിൽ ഞാൻ പറയുമ്പോഴത്തേക്കും നിൻ്റെ വീട്ടിലുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഹസ്ബൻഡുള്ള ഭാര്യമാർ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ലേഡീസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള നീതുവിനെ പോലുള്ള ഇത്തരം ചില ലേഡീസ്, അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന സമയത്തേക്കും ഇതുപോലത്തെ ചില വി ജെ മച്ചാനെ പോലുള്ള ചില ആളുകളുണ്ട്. വി ജെ മച്ചാൻ അതിൻ്റെ ഒരു ലൈറ്റ് ഫോമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അവർ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയതിന് ശേഷം ഈ സാഹചര്യത്തെ അവസരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഗോളിയില്ലാത്ത പോസ്റ്റ് കയറി ഗോളടിക്കാൻ ശ്രമിക്കുകയാണ് ഇവന്മാർ, അത്രേ ഉള്ളൂ. ഓക്കെ, പല ആളുകളും ഈ ഒരു സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നീതുവിൻ്റെ അടുത്ത് പോയിട്ട് അവൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇപ്പം ഞാൻ എൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കൊച്ചുകുട്ടികൾക്കാണ് കൊടുക്കുന്നത്, ഇമാതിരി വർത്തമാനങ്ങളാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫ്ലേർട്ടിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഈ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പം പല ലേഡീസ് ആണെങ്കിലും നിസ്സഹായമായിട്ടിരിക്കുകയാണ്. ഇപ്പം നീതുവിൻ്റെ കേസാണെങ്കിൽ, നീതു ആണെങ്കിൽ അവിടെ ഒരു ഷോപ്പിലാണെങ്കിൽ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അതിൻ്റെ തിരക്കിൽ നിന്നപ്പോഴത്തേക്കും ഇത് വലിയ രീതിയിൽ ബോദർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവൻ ഈ രീതിയിൽ പറഞ്ഞപ്പോഴും ചിരിച്ചടിച്ച് ആ ഒരു രീതിയിൽ നിന്നത്. അല്ലാതെ നീതുവിൻ്റെ ഭാഗത്ത് ഒരിക്കലും തെറ്റുണ്ടായിട്ടല്ല. ഓക്കെ, ഇവൻ്റെ ആണ് ഈ മാതിരി തോന്നിയാസം കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോഴും നീതു ചിരിച്ച് കളിച്ച് ആ ഒരു റഷിൻ്റെ ഭാഗമായിട്ട് ആ രീതിയിൽ വിട്ട് കളയാണ്. അപ്പം പല ലേഡീസും ഒരുപക്ഷെ ലൈഫിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ ലൈഫിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഈ രീതിയിലൊക്കെ സംഭവിച്ചിട്ടുള്ള ലേഡീസിനെ കാണുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ അവരിലേക്ക് ഇങ്ങനെ പല വ്യക്തികളും അവരുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലാറുണ്ട്, അതിനെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒപ്പം സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി പോലും കൂടിയില്ലാത്ത ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടോടു കൂടിയായിരിക്കും ഇത്തരം ചില കാര്യങ്ങളെ സർവൈവ് ചെയ്യേണ്ടി വരിക. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വി ജെ മച്ചാനെ പോലുള്ള ഇത്തരം ചെറ്റകളെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറ്റയും ഉടായ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻസി ഉള്ള ഉടായ്പിനെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത തരക്കടല്ല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൈജസ്റ്റ് ആവും. പക്ഷേ ഈ ഉടായ്പിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉടായ്പകളെ പറയുന്ന പേരാണ് ചെറ്റത്തരം എന്നുള്ളത്. ആൻഡ് അങ്ങനെ ഒരു ചെറ്റയാണ് വി ജെ മച്ചാൻ. വി ജെ മച്ചാൻ്റെ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ ആ കൂട്ടുകാരൻ ഒരു പെങ്ങളുണ്ടെങ്കിൽ ആദ്യം പെങ്ങളാ പെങ്ങളാ എന്നൊക്കെ പറയുകയും ചെയ്യും. പിറ്റേ ദിവസം പിന്നെ ഇത് സാധനം ഇടും, എൻ്റെ മച്ച ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അറിവോട് കൂട്ടുകാരൻ്റെ അറിവില്ലാതെ ഇവൻ വേറെ പരിപാടി കാണിക്കാൻ പോയി, ഇവനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, വിജയ മച്ചാനെ, നീ ഈ കാണിക്കുന്നതല്ല ഫ്ലേർട്ടിങ്. ഓക്കെ, കാണിക്കുന്ന ഫ്ലേർട്ടിങ്ങിന് നീ ഫ്ലേർട്ട് ചെയ്യുമോ അതൊരിക്കലും ഒരു തെറ്റല്ല. ഞാൻ പറയുന്നില്ല ഒരിക്കലും ഒരു തെറ്റല്ല, നീ ആരുമായിട്ട് ഫ്ലേർട്ട് ചെയ്തോ എത്ര ആളുകളുമായിട്ട് ഫ്ലേർട്ട് ചെയ്തോ ഇതൊരു തെറ്റല്ല. പക്ഷേ ചെറ്റത്തരം അത് കാണിക്കാൻ പാടില്ല. ഓക്കെ.